June 5 ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ഓരോ പരിസ്ഥിതി ദിനവും നാളത്തേക്കുള്ള ഓരോ പ്രതീക്ഷകളാണ് നൽകുന്നത്. പരിസ്ഥിതിയുടെയും അവയുടെ ഭാഗമായ ജലസ്രോതസ്സുകളും സംരക്ഷിക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തം കൂടിയാണ്. ഒരു കാലത്ത് പഞ്ചാര മണലും തെളിമയാർന്ന വെള്ളവും നിറയെ മത്സ്യങ്ങളുമായി ഒഴുകി നടന്ന തലസ്ഥാനത്തിൻ്റെ പ്രധാന ജലസ്രോതസ് കൂടിയായ പാർവതി പുത്തനാറിൻ്റെ ഇന്നത്തെ അവസ്ഥ വളരെ ശോചനീയമാണ്. രോഗങ്ങൾ വിതയ്ക്കുന്ന മാലിന്യ കൂമ്പാരമായിട്ടാണ് നമുക്കിന്ന് പാർവതി പുത്തനാറിനെ കാണാൻ കഴിയുക. പാർവതി പുത്തനാറിൻ്റെ ഈ അവസ്ഥ പരിസ്ഥിതിക്ക് കോട്ടം തന്നെയാണ്. പാർവതി പുത്തനാർ സംരക്ഷിക്കാൻ എന്ന പേരിൽ കോടികൾ സർക്കാർ വാഗ്ദാനം ചെയ്യുമെങ്കിലും അവയെല്ലാം ഒരു ഫലവും കാണുന്നില്ല എന്നതാണ് വാസ്തവം. അറവ് മാലിന്യങ്ങളും മനുഷ്യവിസർജ്യങ്ങളും നിറഞ്ഞ് ഒഴുകാനാകാതെ ശ്വാസം മുട്ടി കെട്ടിക്കിടക്കുകയാണ് ഇന്ന് പാർവതി പുത്തനാർ. പുത്തനാറിൻ്റെ അടിത്തട്ട് മുതൽ മുഗൾ പരപ്പ് വരെ അടിഞ്ഞുകൂടി കിടക്കുന്ന ടൺ കണക്കിന് വരുന്ന ഇരുമ്പ് അവശിഷ്ടങ്ങൾ മുതൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വരെ പാർവതി പുത്തനാറിൽ ഇന്നുണ്ട്. മാരക വിഷവസ്തുക്കൾ പുത്തനാറിൽ ക്രമാതീതമായി അടങ്ങിയിട്ടുണ്ടെന്ന് ജലസേചന വകുപ്പിന് വേണ്ടി നാച്ച് പാറ്റ് നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരുന്നു. രാജഭരണകാലത്ത് ചരക്കു ഗതാഗതത്തിൻ്റെ പ്രധാന സഞ്ചാരമേഖലയായിരുന്ന ആറിനെ കോവളം മുതൽ നീലേശ്വരം വരെയുള്ള ജലപാതയാക്കാൻ പ്രഖ്യാപനം നടന്നെങ്കിലും സ്ഥലമെടുപ്പിലെ തടസ്സങ്ങളും കുടിയൊഴിപ്പിക്കപ്പെട്ടവരുടെ പുനരധിവാസവും കാരണം ഇത് പകുതി വഴിയിൽ മുടങ്ങിയിരിക്കുകയാണ്. തിരുവനന്തപുരം മുതൽ ഷൊർണൂർ വരെ വിഹരിച്ചിരുന്ന TS കനാലിൻ്റെ ഭാഗമാണ് പാർവതി പുത്തനാർ. അതിനാൽ തന്നെ കോവളത്ത് തുടങ്ങി ഭാരതപ്പുഴ വരെ വിവിധ നദികളെയും കായലുകളെയും ബന്ധിപ്പിക്കുന്ന TS കനാലിൻ്റെ വീണ്ടെടുപ്പിന് പാർവതി പുത്തനാർ പ്രധാന പദ്ധതി കൂടിയാണ്. ഇതിനോട് ഏകദേശം 100 മീറ്റർ അടുത്തായി ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രോജക്റ്റായ ലുലു ഗ്രൂപ്പിൻ്റെ ലുലു മാൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാധ്യതകളെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് കേരളത്തിൻ്റെയും പ്രത്യേകിച്ച് തലസ്ഥാനത്തിൻ്റെ മുഖഛായ തന്നെ മാറ്റാൻ കഴിവുള്ള പദ്ധതിയാണിത്. അതിനാൽ ഇവിടേക്ക് വേണ്ടപ്പെട്ട എല്ലാ അധികാരികളുടെ ശ്രദ്ധയും ഇവിടേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അന്വേഷണത്തിന് വേണ്ടി ക്യാമറമാൻ ശിവപ്രസാദിനൊപ്പം പ്രിയ.